നല്ല രൂപത്തിൽ സമൂഹത്തിൽ സ്വാധീനം തീർത്തിട്ടുള്ള സിനിമകളാണ് ഇവയെല്ലാം. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോലും നമ്മുടെ പൊതു ഇടങ്ങളിൽ ഇതിലെ പല ഡയലോഗുകളും ഉപയോഗിക്കപ്പെടുന്നു. ഇതിലെ പല ആംഗ്യങ്ങളും ചിഹ്നങ്ങളും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത്ര പതിഞ്ഞ സിനിമകളാണ്. അപ്പോൾ ആ സിനിമകൾ ആ കാലഘട്ടത്തെ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ സിനിമകളിലെ ഈ സിമ്പിൾസൊക്കെ ആ കാലഘട്ടത്തിനപ്പുറത്തേക്ക് നമ്മുടെ സമൂഹത്തിനകത്ത് നിലനിൽക്കുന്ന ഒരു ചിന്താഗതിയെ സ്വാധീനിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ സിനിമ എന്ന നിലയിൽ എങ്ങനെയാണ് അത് മനുഷ്യരെ സ്വാധീനിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായമാണ് അതിൽ നടത്തി. കൃത്യമായിട്ട് ആ അഭിപ്രായങ്ങളാണ് അതിലുള്ളത്. ഒരു അത്രയും സിനിമകൾ, ഇത്രയും സിനിമകൾ, 10 സിനിമകൾ എടുക്കുമ്പോൾ നമ്മൾ എത്ര നാളത്തെ സ്റ്റഡി ആയിരുന്നു അത്? ഞാൻ പി എച്ച് ഡി എൻട്രൻസ് എഴുതിയാണ് കേരള യൂണിവേഴ്സിറ്റി ഗവേഷണം തുടങ്ങിയത്. അതിനുശേഷം എനിക്ക് JRF ലഭിക്കുകയുണ്ടായി. അപ്പോൾ JRF അടിസ്ഥാനത്തിലാണ് പിന്നീട് ഗവേഷണം തുടർന്നത്. ഞാൻ ഏകദേശം 8 വർഷം എടുത്തു പ്രബന്ധം സബ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്നാൽ അതിനു മുമ്പ് തന്നെ സിനിമയെക്കുറിച്ച് കൂടുതൽ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൻ്റെ ഒരു അടുത്തേക്ക് എത്തുന്നതിൽ സഹായിച്ചൊരു വ്യക്തി നമ്മുടെ മധു സാറാണ്, ചെമ്മീനിലെ നമ്മുടെ സ്നേഹം നിറഞ്ഞ മധു സാർ. അപ്പം മധു സാർ ഞാൻ കേരള സർവകലാശാല യൂണിയൻ ചെയർപേഴ്സൺ ആയിരിക്കുമ്പോൾ എൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു. അതിനുശേഷം ഞാനുമായി വളരെ വ്യക്തിബന്ധമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ സാറിൻ്റെ മകള് സിനിമയിലാണ് PhD ചെയ്തത്, ഉമ്മച്ചേച്ചി, അത് കൊമേഴ്സ് ആണ്. അപ്പം സിനിമയുടെ കമേഴ്ഷ്യൽ ആസ്പെക്ടിനെ പറ്റിയും അതിൻ്റെ ലാഭം, സാറൊരു നിർമ്മാതാവ് കൂടിയായിരുന്നല്ലോ, അപ്പം അതെല്ലാം വെച്ചിട്ടാണ് ചെയ്തത്. അപ്പം എന്നോട് 1-2 വിഷയങ്ങളെക്കുറിച്ച് സാറ് പറഞ്ഞു. അപ്പം അതിൽ എനിക്കിഷ്ടപ്പെട്ടൊരു വിഷയം പിന്നെ എൻ്റെ ഗൈഡുമായിട്ട് കൂടി സംസാരിച്ചാണ് ഞാൻ ഈ ഒരു ഏരിയയിലേക്ക് വന്നത്. അങ്ങനെ സിനിമയുമായിട്ട് പറയുമ്പോൾ അങ്ങനെ ചില ബന്ധങ്ങൾ കൂടി ഉണ്ട്. തീർച്ചയാണ്. ഇത് പറയുമ്പോഴാണ് LDF ചിന്താഗതിക്കാരനായ മമ്മൂട്ടിയുടെ സിനിമ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനുശേഷം മമ്മൂട്ടിയായിട്ട് ഇതേക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. അല്ല, മമ്മൂക്കായ അല്ലാതെ വ്യക്തിപരമായിട്ട് എനിക്ക് ഇത് ഇതിനുശേഷം സിനിമയുടെ ഇല്ല, അങ്ങനെ സംസാരിച്ചിട്ടില്ല. അത് ആ ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ലല്ലോ, ആ സിനിമകളെ കുറിച്ചുള്ള പഠനമാണ് നടത്തിയിട്ടുള്ളത്. അല്ലാതെ കാണുമ്പോഴെല്ലാം വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയാണല്ലോ മമ്മൂക്ക എല്ലാരോടും പെരുമാറുന്നത്. എങ്ങനെയാണ്? ഞാൻ കുട്ടിക്കാലത്തെല്ലാം വളരെ വലിയൊരു ലാലേട്ടൻ ഫാൻ ആയിരുന്നു. പിന്നീട് ഇപ്പോൾ മമ്മൂക്ക ലാലേട്ടനെ ഒരുപോലെ ഇഷ്ടമാണ്. പിന്നെ ദുൽഖറിനെ ഇഷ്ടമാണ്. ഇപ്പം എനിക്ക് റോഷൻ എന്ന് പറഞ്ഞ പുതിയ താരമുണ്ട്, അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ നടന്മാരെയും വളരെ ഇഷ്ടമാണ്. ഈ സിനിമയിൽ അഭിനയിക്കണമെന്ന് ഇപ്പം നേരത്തെ ഞാൻ ആദ്യത്തെ ചോദ്യത്തിന് കൃത്യമായി പറഞ്ഞു, ആ അഭിനയിക്കണ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഇത്ര നാളും സിനിമയിൽ അഭിനയിക്കാൻ ഒന്ന് ട്രൈ ചെയ്തിരുന്നോ? ഇല്ല ഇല്ല, അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ആരെങ്കിലും വിളിച്ച മധുബാലം മാത്രമായിരുന്നു എന്ന് പറയുന്നു. പിന്നീട് കുറെ ബന്ധങ്ങളുണ്ട് അല്ലേ? അല്ല, മധുബാൽ സാറ് തന്നെ ഒരു ടൊവിനോയുടെ മറ്റോ ഒരു സിനിമയാണ്, അപ്പൊ എനിക്ക് തോന്നുന്നു കുപ്രസിദ്ധനായ പയ്യൻ, അതിലാണ് സാർ എന്നെ വിളിച്ചു. അപ്പം ഞാനൊരു കമ്മിറ്റിയിൽ പങ്കെടുക്കുന്ന സമയത്ത് എനിക്ക് ഫോൺ എടുക്കാൻ കഴിയാതിരുന്നപ്പോൾ സാറ് മറ്റൊരു സുഹൃത്ത് വഴി എനിക്ക് മെസ്സേജ് അയച്ചു. പിന്നീട് സാറുമായി സംസാരിച്ചു. അപ്പം എന്നോട് അതിൽ ഒരു വേഷം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചു. പക്ഷെ ആ സമയത്ത് ഞാൻ ഈ കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന നിലയിൽ വലിയ തിരക്കിലായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു പ്രയാസത്തോടു കൂടി തന്നെ ഞാൻ സാറിനോട് പറഞ്ഞു എനിക്ക് അതിനകത്തൊരു ബുദ്ധിമുട്ട് ഉണ്ട്. അപ്പോൾ ഈ അടുത്തിടയ്ക്കും ഞാൻ പോത്തങ്കോട് ശാന്തിഗിരി ആശ്രമത്തിൽ ഞങ്ങളൊരു പരിപാടിയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോഴും ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന് ഒരുമിച്ച്, അങ്ങനെ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത്.